കുക്കുകളാച്ചി വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പിണറായി വിജയ സർക്കാരിന്റെ 1st anniversary ബന്ധപ്പെട്ട എക്സിബിഷനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ വയനാട് എക്സിബിഷനാണ് പോയത്, കാസർഗോഡ് എക്സിബിഷനാണ് പോയത്. പക്ഷേ വീഡിയോസ് ഷൂട്ട് ചെയ്തിരിക്കുന്ന വയനാടിൻ്റെ ആണെങ്കിലും അപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ 2nd പിണറായി സർക്കാരിൻ്റെ 1st anniversary ബന്ധപ്പെട്ടാണ് എല്ലാ ജില്ലകളിലും വലിയ രീതിയിലുള്ള എക്സിബിഷൻ സ്റ്റാളുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അവരുടെ പദ്ധതികളൊക്കെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുന്ന രീതിയിൽ ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വിപുലമായിട്ടുള്ള സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു, കാസർഗോഡ് ജില്ലയിലെ സ്റ്റാള് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഉണ്ടായത്. ഭയങ്കര അനുഭവമായിരുന്നു, ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരങ്ങളിൽ ഈ എക്സിബിഷനുകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക പ്രോഗ്രാമുകൾ പരിപാടികളുണ്ടായിരുന്നു. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാരൂപങ്ങളും അതുപോലെ തന്നെ ഗസൽ പോലുള്ള പ്രോഗ്രാമുകളും സാംസ്കാരിക സംഗമങ്ങളും ജില്ലയുടെ സംസ്ഥാനത്തുള്ള ഉടനീളം നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാസർഗോഡ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഏകദേശം എല്ലാ ജില്ലകളിലും ഒരേപോലെ തന്നെയാണ് എക്സിബിഷൻ പാറ്റേൺ ഉള്ളത്. നമുക്ക് വയനാട് ഉള്ളത് ഒന്ന് കണ്ടുവരാം. അപ്പോൾ എക്സിബിഷൻ എല്ലാ ജില്ലയിലും കഴിഞ്ഞു കഴിഞ്ഞു. അപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റാത്തവർക്ക് വീണ്ടും കാണാനൊരു ചാൻസ് ആയിരിക്കും. പക്ഷെ പോയിട്ട് ഇപ്പം പരിപാടി മാത്രം കണ്ടു വന്നവർക്ക് എക്സിബിഷൻ മിസ്സായിട്ടുണ്ടാവും, എക്സിബിഷന് പോയിട്ട് വന്നവർക്ക് പരിപാടി മിസ്സായിട്ടുണ്ടാവും. അപ്പം എല്ലാം കൂടി ഒരു വട്ടം കൂടി കാണാൻ ചാൻസ് ആണ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ മാർച്ചിൽ തുടങ്ങിയ ചാനലാണ്, നമുക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ചാനൽ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. വയനാട് ജില്ലയിൽ കൽപ്പറ്റ ടൗണിനോടടുത്തുള്ള SVMM സ്കൂൾ ഗ്രൗണ്ടിലാണ് എക്സിബിഷൻ നടന്നത്. അപ്പോൾ ആദ്യം ഒരു എൻട്രൻസ് പോലെ ഒരു പൂമുഖം പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പോലത്തെ അതിൻ്റെ പുറത്ത് തന്നെ മൺപാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. സാധാ ഒരു വീടിൻ്റെ ഒരു ഇതാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് മുൻപിലായിട്ടൊരു വയൽ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒറിജിനലിനെയാണ് അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ നടുക്കൂടി വരമ്പിലൂടെ നടക്കാൻ വേണ്ടിയൊക്കെ പറ്റും. അതങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പിന്നീട് മുന്നോട്ട് പോകുമ്പോഴത്തേന് നമുക്ക് പല എക്സിബിഷൻ സ്റ്റോളുകൾ കാണാൻ വേണ്ടി പറ്റും. എക്സിബിഷന് വേണ്ടി മാത്രമല്ല നമുക്ക് സാധനങ്ങൾ വാങ്ങാനും കൂടി പറ്റുന്നതാണ്. ക്രാഫ്റ്റ് വർക്കുകളാണ്, ഇപ്പോൾ കീ ഹോൾഡർ, മുഖം മൂടി, മറ്റ് നമ്മളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. അതിനപ്പുറത്തായിട്ട് പിന്നെ കാണുന്നത് പഴയ കാലത്തെ പോലത്തെ പെട്ടികൾ, ആ തോണിയുടെ മോഡൽ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള മ്യൂറൽ പെയിൻറിങ് മോഡൽ, അങ്ങനെ പലതും നമുക്ക് എക്സിബിഷൻ്റെ ഫസ്റ്റ് സ്റ്റാളുകളിൽ കാണാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ ഒരു എൻ്റെ കേരളം എന്ന ബോർഡോടുകൂടിയ ഒരു എൻട്രൻസ് ആണ്. ഇതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ എഴുത്തുകാർ, നമ്മുടെ ചരിത്രത്തിൽ പോരാളികളായവർ, അങ്ങനെ പല പല നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ആദ്യ കാലത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിയെന്നുള്ള ചരിത്രം ഡെമോൺസ്ട്രേഷൻ ആയിട്ടും വീഡിയോസ് ആയിട്ടും എഴുത്തുകളായിട്ടും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മലയാളത്തിന് പകരം വയ്ക്കാൻ കഴിയാത്ത വൈക്കം മുഹമ്മദ് ബഷീർ, വയലാർ ലിപി, തകഴി, ചങ്ങമ്പുഴ, അങ്ങനെ പ്രഗത്ഭരായ എല്ലാവരുടെയും ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച കുറച്ച് പുസ്തകങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ MDയുടെ മലയാള ഭാഷയെക്കുറിച്ച്, നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് എഴുതിക്കുന്ന കുറച്ച് വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നിങ്ങനെ ഭാഷയെ ചേർത്ത് നിർത്തുന്ന വരികൾ. ഈ നമ്മുടെ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ ഒരു വരവാണ് EMS നമ്പൂതിരിപ്പാട്, പട്ടമേ താണുപിള്ളി, ആർ ശങ്കർ, സി അച്യുതമേനോൻ, AK ആന്റണി, CH മുഹമ്മദ് കോയ, EK നയനാർ, KK കരുണാകരൻ, വീണ്ടും ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, അങ്ങനെ നിര ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. നമ്മുടെ കൊച്ചു കേരളം കലകളാൽ സമ്പന്നമാണ്. നമുക്ക് കഥകളി, കുച്ചിപ്പിടി, മോഹിനിയാട്ടം, തിരുവാതിര, തെയ്യം, ഓട്ടംതുള്ളൽ, അങ്ങനെ നിരവധി കലാരൂപങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡെമോൺസ്ട്രേഷനാണ് അടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് കേരളം എങ്ങനെ മാറി, പഴയ കാലത്ത് നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് എത്തിയത്, ഒരു കച്ചവടത്തിനെയാണ് കാണിക്കുന്നത് ആദ്യത്തേത്. ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു, ഇപ്പം നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അതുപോലെ വീടുകളുടെ അവസ്ഥ, നമ്മൾ ചെറിയ മൺകുനയിൽ നിന്നും അങ്ങനെയൊക്കെ നമ്മൾ ഫ്ലാറ്റിലേക്ക് എത്തി നിൽക്കുകയാണ്.
അടുത്തത് വസ്ത്രധാരണം. ആദ്യത്തെ ആൾ ഇങ്ങനെയാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഇങ്ങനെ കാലങ്ങൾ മാറി വരുന്ന നമ്മുടെ വസ്ത്രധാരണ രീതിയും മാറി വരുന്നുണ്ട്. പിന്നീട് സിനിമകളുടെ ഒരു മാറ്റമാണ്, നമ്മൾ പണ്ട് കണ്ടിരുന്ന തിയേറ്ററല്ല ഇപ്പം. അതുപോലെ തന്നെ വാഹനങ്ങൾ, പണ്ടത്തെ കെ എസ് ആർ ടി സിയും ഇപ്പോഴത്തെ നമ്മുടെ സ്വിഫ്റ്റും വരെ എത്തി നിൽക്കുന്ന നമ്മുടെ ഒരു ജൈത്രയാത്ര. പിന്നെ ബോട്ട്, നമ്മുടെ കടലിലൂടെയുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്നത്. പിന്നെ കല്യാണത്തിൽ വന്ന പരിഷ്കാരങ്ങൾ, ചടങ്ങുകളൊക്കെ മാറുന്നുണ്ട്. നമ്മുടെ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ പുതിയ സങ്കല്പങ്ങളൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ആവിയന്ത്രത്തിൽ നിന്ന് കേരയിൽ വരെ എത്തി നിൽക്കുന്ന സന്ദർഭമാണിത്. അതാണ് ലാസ്റ്റ് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ. അടിസ്ഥാന സൗകര്യ വളർച്ച കടലാസം വളരെ അടുത്ത നമ്മുടെ ലൈവ് ഡെമോൺസ്ട്രേഷൻ ആണ്. ഇങ്ങനെ കടലിൻ്റെ ഓരം ചേർന്ന് ആടി ഒളിഞ്ഞു നിൽക്കുന്ന കേരളത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ. അതിൻ്റെ ബാക്കിൽ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ പല അച്ചീവ്മെൻറ്റ്സും, ഡിസ്ട്രിക്ട് സ്റ്റേഡിയം കൽപ്പറ്റയും വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ താലൂക്ക് ഹോസ്പിറ്റൽ ചിറ്റൂരിലും മികച്ച മാതൃകയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ. ഞാനൊക്കെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള വയർലെസ് ഒക്കെ അവിടെ ഡെമോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾ അതൊക്കെ പിടിച്ച് ക്യൂരിയസ് ആയിട്ട് കളിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. കേരള പോലീസിൻ്റെ എക്സിബിഷൻ സ്റ്റോളിലാണ് നമ്മൾ വയർലെസ് ഒക്കെ കണ്ടത്. ഇനി ഓരോ വകുപ്പുകളിലെ സ്റ്റോളുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ മൃഗസംരക്ഷണ വകുപ്പ് തന്നെയാണ്. അപ്പോൾ കോഴി, അതുപോലെ തന്നെ വേറെ ടൈപ്പ് കോഴി, അതിനൊക്കെ കൂട്ടിലിട്ടതിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റോളും, അവിടെ ഒരു ഐ ലവ് വയനാട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വനിതാ ശിശു വികസന സംയോജിത വകുപ്പിൻ്റെയാണ്. അതിൻ്റെ സി ഡി പി ഒൻ്റെ വേറെയുണ്ട്. അതുപോലെ തന്നെ ഡബ്ല്യു പി ഒയുടെ സ്റ്റോള് വേറെ തന്നെയുണ്ട്. ഇനി നമ്മൾ പോകുന്നത് അംഗൻവാടിയിലേക്കാണ്. ഒരു കുഞ്ഞംഗൻവാടിയുടെ മാതൃക തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അവർക്ക് കളിക്കാനുള്ള കളിക്കോപ്പുകൾ, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, അവരുടെ ബോർഡുകൾ, അങ്ങനെയൊക്കെ നമ്മുടെ ഈ വനിതാ ശിശു വികസന വകുപ്പിനോട് ചേർന്നുള്ളൊരു സ്റ്റോളിലുണ്ട്. മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ്. പിന്നെ അടുത്ത സ്റ്റാൾ ആരോഗ്യ വകുപ്പിൻ്റെയാണ്. ഒരു സ്റ്റോളിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബി എം ഐ ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. നമ്മുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആരോഗ്യം ആണോ, നമുക്ക് കുറയ്ക്കണം എന്നൊക്കെ അറിയാൻ പറ്റും. അടുത്തത് നമ്മൾ തീ പിടിച്ചാലും വെള്ളം കയറിയാലും ഒക്കെ ആദ്യം ഓർക്കുന്ന നമ്പറാണ് 101. അപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു സ്റ്റോളാണ് അടുത്ത് വരുന്നത്. അവരുടെ പല ഉപകരണങ്ങൾ, ഫയർ അലാം, ഇത് പലതരത്തിലുള്ള അലാമുകളാണ്. അതിനുശേഷം അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് തരുന്നുമുണ്ട്. അതിനോടൊപ്പം തന്നെ ഡെമോൺസ്ട്രേഷനും അതുപോലെ ലൈഫ് ജാക്കറ്റ്, വെള്ളത്തിലൊക്കെ ആണെങ്കിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഭക്ഷ്യവകുപ്പിൻ്റെ ഒരു റേഷൻ കടയുടെ, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്നിങ്ങനെ പറയുന്ന ഒരു റേഷൻ കടയുടെ ഒരു മാതൃകയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, നമ്മുടെ കൊറോണ കാലത്തൊക്കെ നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തപ്പോൾ ടി വി വഴിയാണ് കുട്ടികൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനെ നമുക്ക് ഓർപ്പിക്കാൻ വേണ്ടി ഡെമോൺസ്ട്രേഷൻ ഈ മൂലക്കായിട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ ചരക്ക് സേവന നികുതി വകുപ്പിൻ്റെ ഒരു സ്റ്റോളുണ്ട്. അതിന് അവിടെ ഒരു സ്കാൻ ചെയ്യാം, സമ്മാനം നേടാം എന്ന് പറഞ്ഞൊരു സാധനം നടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഗോളടിക്കാം സമ്മാനം നേടാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡിസ്പ്ലേയിൽ വെച്ചിട്ട് കുട്ടി ഫ്രണ്ട് നിന്നിട്ട് നോക്കുന്ന സമയത്ത് കൈകൊണ്ടാക്കുമ്പോഴത്തേനും ഗോളടിക്കാൻ പറ്റൂല എന്നൊക്കെ നോക്കി സമ്മാനം കിട്ടുന്നൊരു സംഭവം കൂടി ഇവിടെയുണ്ട്. യെസ്, ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മത്സ്യകന്യകമാരുടെ ലോകത്തേക്കാണ് പോകുന്നത്. പലതരം മത്സ്യങ്ങൾ അക്വേറിയത്തിലും അല്ലാതെയും ഒക്കെ നമുക്ക് ഇതിൽ വായിച്ചാൽ മനസ്സിലാവുന്ന ഗപ്പി മാത്രമാണ് എനിക്കുള്ളത്. ബാക്കി പലതും മഴവെള്ള സംഭരണ ഡെമോൺസ്ട്രേഷനാണ്. നമ്മുടെ മേൽക്കൂരയിൽ ഓടിട്ട വീടായാലും അല്ലെങ്കിലും മുകളിൽ വീഴുന്ന വെള്ളം എങ്ങനെ കൃത്യമായ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, അത് റീചാർജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് മുള. ഉറവെന്ന് പറയുന്നത് വയനാടിൻ്റെ തന്നെ തനതായ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സെൻ്ററാണ് മുള ഉൽപ്പന്നങ്ങളുടെ. അവരുടെ ഒരു സ്റ്റാളാണ് ഈ കാണുന്നത്. ഇത്രയും സ്റ്റോള് കയറി ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങിയത് കുടുംബശ്രീയുടെ സ്റ്റോളിൽ നിന്നാണ്. നല്ല ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ വിലക്കുറവും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു ഷോൾഡർ ബാഗും വാങ്ങി, അതുപോലെ തന്നെ കയ്യിൽ വെക്കുന്ന ഒരു പേഴ്സും കൂടെ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയ സാധനങ്ങളെക്കാട്ടിലും കൂടുതൽ സാധനങ്ങൾ വലിച്ചിടുക, പലതിൻ്റെയും വില ചോദിക്കുക എന്നുള്ള എൻ്റെ സ്വതസിദ്ധമായ ശൈലികളൊന്നും തന്നെ ഞാനവിടെ വേണ്ടെന്ന് വെച്ചിട്ടില്ല. എല്ലാത്തിൻ്റെയും വില ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ആ ചേച്ചീനൊന്ന് വെറുതെ വിട്ടത്. അടുത്തത് മൺകലങ്ങളുടെ. ആ മൺകലങ്ങളുടെ മാത്രമല്ല മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും ഒരു സ്റ്റോളായിരുന്നു. എക്സിബിഷൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ നമ്മൾ പോകുന്നത് പച്ചപ്പിൻ്റെയും ഹരിതാവയുടെയും ഒരു ചെറിയ ലോകത്തേക്കാണ്. ചെറിയ വീടുകൾ, അതുപോലെ തന്നെ നെൽകൃഷി, അല്ലാത്ത പലതരം കൃഷികൾ, നമ്മുടെ പശുവൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പം കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന പല ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. പിന്നെ പല ചെടികൾ, ഇപ്പോൾ എവിടെ പോയാലും നമുക്ക് ഒരു നേഴ്സറി അല്ലെങ്കിൽ ഇത് കാണാതിരിക്കാൻ വേണ്ടി പറ്റൂല. അവിടെയും പല ചെടികളും തൈകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ പൂച്ചെടികൾ, അതിൻ്റെയൊക്കെ ഒരു നിരയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് പുസ്തകങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ കാണിച്ച് പറ്റിച്ചെങ്കിലും ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് പുസ്തക മേള തന്നെയുണ്ട്. മുകളിൽ വെച്ചിരിക്കുന്നത് വില കൂടിയതും താഴെ വെച്ചിരിക്കുന്നത് യൂസ്ഡ് ആയിട്ടുള്ള വില കുറഞ്ഞതുമാണ്. അവസാനം ഇപ്പോൾ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ കുടുംബശ്രീയുടെ ഫുഡ് കൗണ്ടറിലേക്ക് പോയി, എന്നിട്ട് കൂട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട് കപ്പയും ചേമ്പും എന്തൊക്കെയോ വേറെ കാര്യങ്ങളൊക്കെ ഒരുമിച്ചാക്കിയിട്ടുള്ള കൂട്ടുപുഴുക്ക് മേടിച്ചു. അതിനോടൊപ്പം തന്നെ വയനാടൻ സുന്ദരി എന്ന് പേരിട്ടിട്ടുള്ള ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം, ഒത്തിരി ഐറ്റേ ഉള്ളൂ, പക്ഷെ 120 രൂപ വിലയായി ഈ സാധനമാണത്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ പരിപാടി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇരുന്നിട്ട് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പുറത്ത് പരിപാടി നടക്കുന്നുണ്ടായിരുന്നു.